ആ രീതിയിൽ എനിക്ക് ഏറ്റവും നല്ല കംഫർട്ട്സോണായിരുന്നു. പിന്നെ ഇവരെല്ലാം നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളെ വളരെയധികം കൺവിൻസ് ചെയ്യും. കഥയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പോകുന്നറിയാം അങ്ങനത്തെ ഒരു റിവീൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ചാവലും എല്ലാം ഉൾപ്പെട്ട ഒരു സിനിമയാണ്. എല്ലാത്തിനും നമുക്കൊരു വളരെ കംഫർട്ട് കംഫർട്ട് സോൺ തന്നു. ഏറ്റവും റിലാക്സ് ആയിട്ട് ചെയ്ത സിനിമയാണ്. എന്നാ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിനും ഉണ്ടാവില്ല. എല്ലാ സ്ട്രെയിനും ഇവരാണ് എടുക്കുന്നത്. നമ്മള് ഭയങ്കര എന്താ പറയാ സമാധാനത്തിലാണ് നമ്മുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ അതൊരു ഒരു ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഞാൻ ഡയറക്ട് ചെയ്യുന്ന സിനിമ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എന്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവന്മാരുടെ എന്ത് കാശ്യത്തുള്ളതൊക്കെ അറിയാം. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും കൂടെ ഷൂട്ട് ചെയ്തിട്ട് നമ്പർ ഓഫ് ഡേയ്സ് കുറയ്ക്കാൻ പറ്റുമെന്ന രീതിയിൽ ഓട്ടമാണ് ഞാനൊക്കെ. അപ്പോൾ ലിറ്ററലി ഒരു മോണിറ്ററിന് മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ പടം ഡയറക്ട് ചെയ്യാറില്ല. എന്റെ കയ്യിൽ ഒരു ക്ലാൻഷിപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അത് ഈ എന്താ പറയാ ഓട്ടമാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ റിലാക്സ് ചെയ്ത് സിനിമ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 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 ബെനിഫിറ്റ് ശരിക്കും മനസ്സിലാകുന്നത് ഇത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത പ്രൊഡ്യൂസർക്കുമ്പോൾ കിട്ടുന്നുണ്ടാവും. പക്ഷെ ഭയങ്കര ആക്ടേഴ്സിന് ഭയങ്കര കംഫർട്ടാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു ഒരു കാര്യം. പിന്നെ സിംഗ് സൗണ്ട് ആയതുകൊണ്ട് വേറെ രീതിയിലാണ് നമ്മുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ. ആ സ്പോട്ടിൽ നമ്മളെങ്ങനെ ചെയ്യുന്നു ആ രീതിയിൽ തന്നെയാണ് അത് പുറത്ത് വരുന്നത്. ഡബ് ചെയ്യുമ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഷാനുവിനൊന്നും ഡബ് ചെയ്യുന്നതിനേക്കാളും ഷാനു സിംഗ് സൗണ്ട് പ്രിഫർ ചെയ്യുന്നത് ഷാനുവിൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ സിനിമ സിംഗ് സൗണ്ട് ചെയ്യൂല. എനിക്ക് ഡബ് തന്നെയാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇഷ്ടം. അതാണ് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷെ ആക്ട് ചെയ്യുമ്പോൾ ഇതിന് ഇതിൻ്റെതായിട്ടുള്ള കുറേ പ്ലസ് ഉണ്ട്. ജാബാ പുഷ് എന്ന് പറഞ്ഞ പടം എൻ്റെ ലൈഫിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു പടമാണ്. അതുകൊണ്ട് തന്നെ ആ ജേണി ഞാൻ എന്നും ഓർക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മുറിയിലിരുന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ആ സമയത്തുണ്ടായ ഒരു ഓർമ്മയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ആ സൈക്കിള് കംപ്ലീറ്റ് ആകുന്ന പോലെയാണ്. ജേണിയിൻ്റെ ഒരു മീനിങ് ഒക്കെ വരുന്ന പോലെയാണ്. ഇതല്ലാതെ ഞങ്ങൾ സിനിമകൾ സ്ഥിരം ഇൻട്രാക്ട് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. വന്ന് തുടങ്ങിയ ജേണി ഇപ്പോഴും കണ്ടിന്യൂ ആണ്. റോഷനാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോ ഫോണിൽ ആ സമയത്ത് സംസാരിക്കുമ്പോൾ ഷാനു എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നായകനായിട്ട് ഇറങ്ങിയ സിനിമകളിൽ ഇത് പാടണോട്ടോ. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഞാനൊരു ലാപ്ടോപ്പ് ഷാനു വഴിയാണ് മേടിക്കുന്നത് 2006-2007 ആ സമയത്ത്. പിന്നെ ഞങ്ങൾ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവസാനം ചാപ്പ കുറിച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഷാനു പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഒരു പടം അഭിനയിച്ചു. ഞാൻ ഡയറക്ട് ചെയ്തൊരു പടത്തിൽ ഷാനു അഭിനയിക്കട്ടെ. അതെ, തങ്കത്തിൽ പുതിയതായിട്ടെന്ന് പറഞ്ഞാല് ഓരോ സിനിമയും പുതിയത് തന്നെയാണല്ലോ. മ്യൂസിക് ഒരു പക്ഷെ സിനിമകളിൽ പുതിയതായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ വിരളമായ കാര്യങ്ങളിൽ ഒന്നാണ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോ ഇതില് ഇവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ സുഹൃത്തുക്കൾ സിനിമ എന്നുള്ളത് സിനിമ കാരണമല്ലാതെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പോ സിനിമ ചർച്ച മുതലേ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ട്. കഥയും കഥാഗതിയും ഒക്കെ, കഥ പൂർണ്ണമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ രീതി അങ്ങനെയല്ല. പൂർണ്ണമായും കഥ രൂപീകരിച്ചിട്ടൊന്നും അവരെ സിനിമ ചെയ്യുന്ന ഒരു അങ്ങനെ ഒരു ഒരു പാരലൽ പ്രോസസ്സാണ്. പക്ഷെ അതിൻ്റെ ഒരു അപ്ഡേറ്റുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പാട്ട് ഒക്കെ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് പാട്ടൊക്കെ ചെയ്തത്. അപ്പം അത്ര കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം എപ്പം ചെയ്താലും ഒക്കെ ആയിരിക്കും എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ട്. മ്യൂസിക്കിൻ്റെ കാര്യത്തിലും അങ്ങനെ ഒരു നല്ലൊരു ഡിസ്കഷൻ, ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷന് ശേഷമാണ് മ്യൂസിക് ചെയ്തതും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തതും. അത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇന്നലെ ഫൈനൽ മിക്സ് കഴിഞ്ഞിട്ട് ആ റാഫിക്ക് ശ്യാം വിളിച്ചിരുന്നു, ലീഷ് വിളിച്ചിരുന്നു. അത് കേട്ടിട്ടും സന്തോഷത്തോടെ ഞാൻ വിളിച്ചത്. അപ്പോൾ തിയേറ്ററിൽ കാണാം വിചാരിക്കും. കാന്താര റിലീസായ സമയത്ത് അതിലൊരു ഗാനം കേരളത്തിലൊരു ബാൻഡാണ് സൈക്കോഡാണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. കാന്താര അതിൽ അറേഞ്ച്മെന്റ്സ് ഒന്നും അധികം മാറ്റാതെ അത് സിനിമയാക്കിയിരുന്നു. അത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന രീതിയിൽ സർ ഒരു പ്രതികരണം നൽകി. അപ്പോ മ്യൂസിക് അതിന്റെ ഒരു റോയൽറ്റി അത് ഈ കാലത്തൊരു പ്രശ്നമാണ്.
റോയൽറ്റി വിഷയമാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ ഞാനൊരു കാര്യത്തിൽ ഒരു ഇൻസ്പയർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഹുക്കിലെ ഇപ്പൊ ഉദാഹരണത്തിൽ തങ്കത്തിലെ പാട്ട് തന്നെ ഇപ്പൊ ഒരു പാട്ട് റിലീസ് ചെയ്തതിൽ അതിലെ ഹുക്ക് ലൈൻ എന്ന് പറയുന്നത് പല സുഖ ദുഃഖ പലാശികൾ എന്ന് തുടങ്ങുന്ന ഫ്രേസ് എന്ന് പറയുന്നത് ഐഗിരി നന്ദിനിയുടെ ഇണമാണ്. എനിക്കത് പറയാനൊരു മടിയില്ല, കാരണം അത് ചില ഹുക്ക് ലൈൻസ് അത് അനോണിമസ് ആണ്, കമ്പോസർ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു ട്യൂണാണ്. അപ്പോൾ ആ ട്യൂൺ അതിൽ ഉപയോഗിക്കുന്നതോടെ നമ്മൾക്ക് അതിൽ ഈസിലി ആ സോങ്ങിനെ ഒരു ഒരു കൾട്ടായിട്ടോ ഒരു ജോണറായിട്ടോ നമുക്ക് ഈസിലി കണക്ട് ചെയ്യാം. അപ്പം ആ പ്രിവിലേജ് നമ്മൾ അത് എടുക്കുകയാണ് ചെയ്യുന്നത്. പല ഇതിലും കീർത്തനത്തിൻ്റെ ഉണ്ടല്ലോ, ഇപ്പോൾ അങ്ങനെ തന്നെ ഉപയോഗിക്കാറുണ്ട്. വൈഗിരി എന്നുള്ള വരി തന്നെ ശങ്കരാചാര്യരുടെ കൃതി അങ്ങനെ തന്നെ സിനിമകളിൽ പലതിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ ആ ട്യൂൺ അതിലേക്ക് കണക്ട് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കുന്നു. നമ്മൾ എനിക്ക് അഡ്രസ്സ് ചെയ്യാനൊരു മടിയില്ല, പക്ഷെ നമ്മൾ ഇൻസ്പയർ ചെയ്യുമ്പോൾ ഇൻസ്പയർഡ് ആവുമ്പോൾ അത് ചെയ്യുമ്പോൾ അത് അത് പറഞ്ഞാൽ മതി, കാരണം നമ്മളെല്ലാം ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ അതേപടി ഇൻസ്പയർഡ് ആയിട്ടല്ലെങ്കിൽ പോലും നിങ്ങളെ ഈ സായാഹ്നം ചിലപ്പോൾ നാളത്തെ ഒരു സംഗീതത്തിൽ എന്നെ ഇൻസ്പയർ ചെയ്തേക്കാം. അത്ര അത് അങ്ങനെ തന്നെയാണ്, അത് നമുക്ക് അഡ്മിറ്റ് ചെയ്യുന്ന തീരുന്ന കാര്യമുള്ളൂ. അത് അങ്ങനെ മറ്റൊരു രീതിയിൽ അവർ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് മാത്രം. അതൊന്നും റോയൽറ്റി അതൊരു കേസ് അങ്ങനെയൊന്നും ഇല്ല, കേസ് കൊടുക്കലോ പിടിക്കലോ ഒന്നും ഞാൻ ചിന്തിച്ച ഒരു ഏരിയയിൽ ഉള്ളതല്ല, പക്ഷെ അതൊന്ന് പറയണമെന്ന് തോന്നി അത്രേ ഉള്ളൂ. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം സ്വർണ്ണം പഠിക്കാറുള്ള സ്ഥലമായിരിക്കും തൃശ്ശൂരിലെ പുത്തുപള്ളി. അപ്പോ അവിടേക്ക് പോയിട്ട് ക്യാരക്ടറിന്റെ അഭിനയത്തിന് വേണ്ടിയിട്ട് ഇവരെയൊക്കെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ പഠിക്കുക ഭയങ്കര പ്രിപ്പറേഷൻ നടത്തുന്ന ശരിയാണെന്നില്ല, പക്ഷെ എനിക്കറിയാം പിന്നെ കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടാൽ പഠിക്കുകയും ചെയ്യാം. പിന്നെ ഈ സിനിമ തുടങ്ങണമെന്ന് അറിയുമ്പോ തന്നെ ഈ റാഫത്ത് ഒക്കെ പറഞ്ഞവര് ഒരുപാട് റിസേർച്ച് റാഫത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് പിന്നെ അതിനുശേഷം അവരുടെ ഗ്യാദറിങ്ങിലൊക്കെ പോകുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ജസ്റ്റ് കാണുമായിരുന്നു. അത് വലിയൊരു ബാധ്യതയല്ല. അഭിനയത്തെ പറ്റിട്ട് ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ ജഗതി ചേട്ടൻ തിലഞ്ചേട്ടൻ്റെ ഒക്കെ അറിയിച്ചു വരുന്ന നടനാണ്. അപ്പം ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഈ അടുത്തിടയ്ക്ക് അല്ലെങ്കിൽ അടുത്ത സമയങ്ങളിലെപ്പോഴും ജഗതിച്ചേട്ടനെ പോയി കണ്ടിരുന്നിട്ടുണ്ടോ? തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ പോയി കാണുക അല്ലെങ്കിൽ സിനിമയുമായി സംസാരം എല്ലാം ഉണ്ടായിട്ടുണ്ടോ ജഗതിച്ചേട്ടനുമായിട്ട്? ഇല്ല, നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും എഴുതുമ്പോഴൊക്കെ അങ്ങനെ പുള്ളിക്കാരൻ ആരോഗ്യത്തോട് ഫുൾ ആരോഗ്യത്തിലോ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യിപ്പിക്കാമെന്ന് ആലോചിക്കാറുണ്ട്. എനിക്ക് ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ കേരളത്തിലുള്ള എല്ലാവരെയും പോലെ തന്നെ ഞാനും അതി കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഏപ്രിലില് റിലീസാണ്, ഷൂട്ടൊക്കെ കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നോമൻ അത് ഏപ്രിലിൽ റിലീസ്. ഡയറക്ടർ സാർ, അപ്പോൾ 2017 തോന്നുന്നു ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം ഒരു ചിത്രം വരികയാണ്. ടീമിൽ തന്നെ വിനീതേട്ടനുണ്ട്, അതുപോലെ തന്നെ രണ്ട് ഡയറക്ടേഴ്സിന്റെ ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസും സജഷൻസും ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. എന്താണ് ഈ ഒരു ഗ്യാപ്പ് വന്നതും കൂടി എന്ന് പറയാം? ഗ്യാപ്പ് 2018 അടുത്ത പടത്തിന് വേണ്ടിയിട്ട് ഈ തങ്കത്തിന്റെ വർക്കുകൾ തുടങ്ങുന്നത്. 2020 ഷൂട്ട് തുടങ്ങാനുള്ളതാണ്, പക്ഷെ കോവിഡ് മൂലം സംഭവിച്ചു. അപ്പൊ ഗ്യാപ്പ് അങ്ങനെ വന്നാണ്, കോവിഡ് മൂലം വന്നാണ്. പിന്നെ ശ്യാമും പോത്തനും നേരത്തെ സുഹൃത്തുക്കളാണ്, അവരിൽ നിന്ന് ഒരുപാട് അറിവുകൾ തുടക്കകാലം മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും അതുണ്ടായിട്ടുണ്ട്. പിന്നെ ജോജിയിൽ ആണ് ഞാൻ വർക്കിൽ സിനിമയിൽ പോത്തനുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത്, അപ്പൊ അതിൻ്റെയും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വിനീത് നമ്മൾ ഡൗട്ടായിട്ട് ചോദിച്ചാൽ പോലും ഒരു ഡയറക്ടർ എന്ന നിലയിൽ പുള്ളി ഉത്തരം പറയില്ല. പുള്ളി അയ്യോ എനിക്ക് പുള്ളി ഒഴിഞ്ഞു എന്നാലും പറയുന്നത്, പക്ഷെ എന്നാലും ഒരുപാട് കാര്യങ്ങൾ വിനീതുമായിട്ട് പേഴ്സണൽ സംഭാഷണത്തിൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളൊരു ഡയറക്ടർ എന്ന നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര ഡൗട്ട് ചോദിച്ചാൽ പുള്ളി നമ്മളെക്കാൾ അറിയാത്ത ഒരാളായിട്ട് അഭിനയിക്കും. അപ്പൊ അതുകൊണ്ട്
അങ്ങനെ സൗഹൃദത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിനീതുമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ സിനിമയോടുള്ള പുള്ളിയുടെ പാഷനും കഥകൾ തേടിയുള്ള പുള്ളിയുടെ ഒരു ഇതൊക്കെ നമുക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 2018 പ്ലാൻ ചെയ്തൊരു ചിത്രം ഈ ഒരു ഇത്ര ഗ്യാപ്പിന് ശേഷം വരുമ്പോ കോണ്ടന്റ് എത്രത്തോളം റെലവന്റ് ആണ്, ഫ്രഷ് ആണെന്ന് തോന്നുന്നുണ്ട് വർക്ക്ഔട്ട് ആവാനുള്ള ഒരു? ഇല്ല, 2018 ലാസ്റ്റ് അത് നടന്നില്ല, നടക്കാതെ പോയി. പക്ഷെ ആദ്യം കഴിഞ്ഞ് ഇതുവരെയുള്ള സമയം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് എനിക്ക് അതിന്റെ എന്താ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലൊക്കെ നമ്മളത് മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് ആ ഫ്രഷ് ആയിട്ട് തന്നെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നോമ്പാലായിട്ട് ചെയ്യുന്നത് മലയാള സിനിമയാണ്. എനിക്ക് ഇപ്പോഴും സിനിമകൾ കുറെ കൂടെ ഉൾപ്പെടാവുന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും നമുക്ക് നമ്മുടെ കഥ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നു, അത്രയും സിനിമ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മാറ്റങ്ങൾ വളരെ നല്ലതാണ്. എനിക്ക് ഈ മാറ്റങ്ങൾ നല്ല മലയാള സിനിമ തന്നെ ചെയ്യണം. മണിരത്നത്തോട് വന്ന് മലയാളത്തിൽ പടം ചെയ്യാമെന്ന് ചോദിച്ചപ്പോ അമ്മ അല്ലേ ഇപ്പൊ ചെയ്യുന്നത്. പുഷ്പയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഒരു ഇൻഡസ്ട്രിയെ തന്നെ പാൻഡിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ സംഭവിക്കുകയാണ്, ഇത് നടക്കട്ടെ. പക്ഷെ എന്റെ അറ്റംപ്റ്റ് എപ്പോഴും ഇവിടെ ഒരു സിനിമ നിർത്താൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടും, നോട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക. നിങ്ങളെ മൂന്നുപേരോടാട്ടോ, ദിലീശത്രു വെച്ചോ ദിലീഷ് പെട്ടെന്ന് ഒഴിഞ്ഞു മാറും, ബാക്കിയുള്ളവർ പറയും. ഈ നിങ്ങളുടെ ഈ ഗ്യാങ്ങിലേക്ക് കയറാൻ എന്തെങ്കിലും ഇപ്പൊ പുതിയതായിട്ട് രണ്ടുപേരും കയറുന്നു, ഇനി മറ്റുള്ളവർക്ക് കയറാൻ വേണ്ടി എന്തെങ്കിലും പിന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്? അല്ല, ഞാൻ പല ആൾക്കാരും പല രീതിക്കും നിങ്ങളുടെ ഒരു ഗ്യാങ് ആ ഗ്യാങ്ങിൽ കയറി പറ്റാൻ വേണ്ടി ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഗ്യാങ്ങിന്റെ കൂടെ സിനിമ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഗ്യാങ്ങൊന്നുമില്ല, ഓരോ സിനിമ ഉണ്ടാകുമ്പോഴും അതിലെ ആ സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന കഥാപാത്രങ്ങളെയും ടെക്നീഷ്യൻസിനെയാണ് നമ്മളെപ്പോഴും തപ്പല്. ഇപ്പം നമ്മൾ ചിലപ്പം വർക്ക് ചെയ്യുന്നതിന്റെ സൗകര്യത്തിനും കംഫർട്ടിനും ഒക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ചെറുതായി പരിഗണിച്ചേക്കാം. പക്ഷെ എന്നാൽ പോലും എപ്പോഴും നമ്മുടെ ഒരു സിനിമ വരുമ്പോൾ ഈ ക്യാരക്ടർ ഏറ്റവും നന്നായിട്ട് ആ ചെയ്താലാണ് നന്നാകുക. എല്ലാ കഥാപാത്രങ്ങളും എല്ലാവരും തങ്കത്തിൽ തന്നെ ഇപ്പം ഫഹദ് ഉണ്ടായിരുന്നിട്ട് അവൈലബിൾ ആയിരുന്നിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്യാരക്ടർ ചിലപ്പോൾ വിനീത് ചെയ്യട്ടെ വിനീത് ചെയ്താലായിരിക്കും എന്ന് ചിന്തിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. നമ്മൾ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ക്ലോസ്ഡ് അവസ്ഥയൊന്നും ഇല്ല. ശരിക്കും എപ്പോഴും നമ്മൾ എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യണമെന്ന ആഗ്രഹത്തോടെയും തന്നെയാണ് ഓരോ പ്രോജക്റ്റും ആലോചിക്കുന്നതും ഒക്കെ. ചില പ്രോജക്റ്റുകളിൽ ഇങ്ങനെ അടുപ്പിച്ച് അങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളൂ, അല്ലാണ്ട് വരാൻ പോകുന്ന വർഷങ്ങളിൽ എല്ലാവരുമായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. പൊളിക്കും അടുത്താഴ്ച റിലീസ് ഒരുപാട് നേരത്തെ പിന്നെ അവര് തന്നെ അത് എപ്പോഴായിരിക്കും എനിക്ക് അറിയില്ല. ഈ വർഷം എനിക്ക് എഴുതിയ കൊള്ളാന്നുണ്ട്, ഒരു കഥ മനസ്സിലുണ്ട്. അപ്പൊ അത് എങ്ങനെ ഡെവലപ്പ് ആവുന്നുള്ളത് നോക്കണം. എനിക്ക് എഴുതണമെന്നുണ്ട്. അതെ, എഴുതി കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഒരു ചില ആളുകള് മനസ്സിലുണ്ട്, പക്ഷെ അത് എഴുതി കഴിഞ്ഞാൽ എനിക്കത് അത് എഴുതിയത് നല്ലതാണോ എന്ന് അറിയണമല്ലോ. എഴുതി നോക്കണം. ഞങ്ങൾ ഇടയ്ക്ക് എപ്പോഴും ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. ഇല്ല, അത് ഫ്യൂച്ചറിൽ ചെയ്യണം. ഞങ്ങളുടെ സൈക്കിള് പൂർത്തിയാകുന്നത് അങ്ങനെയാണ്. പറയൂ,
തങ്കത്തിലെ കീർത്തി എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. ഇത് എന്റെ ക്യാരക്ടറിന്റെ വൈഫായിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര ഒരു സാധാരണ ഫാമിലിയിൽ കാണുന്ന പോലത്തെ ഒരു വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ക്രൂഷ്യൽ ആയിട്ടുള്ള കുറെ സീൻസിൽ വരുന്നതും കറക്റ്റായിട്ട് ആ ഒരു വൈഫ് എവിടെയൊക്കെയാണ് ആ ഒരു ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, അങ്ങനത്തെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സിലാണ് ഈ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പേഴ്സണലി ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മഹേഷ്ണപ്രതിയാരം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും പ്ലസ് അതിൻ്റെ കൂടെ വിനീത് വിനീതേട്ടൻ ഗിരീഷ് സാറിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഇപ്പം വിനീതേട്ടനാണെങ്കിലും നമ്മൾ കുറെ സിനിമകൾ കണ്ടിട്ട് ഭയങ്കര ഫാൻ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. അതല്ലാണ്ട് പരിചയപ്പെട്ട ഒരാളായിരുന്നു ഗിരീഷ് സാറ്. സാറിനെ പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിമിൽ വന്നതിന് ശേഷമാണ് കൂടുതലും ഞാൻ അറിയുന്നത്. പക്ഷെ എന്താ പറയുക, സാറിൻ്റെ ആ ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് ഭയങ്കര രസകരമായി നമ്മുടെ എല്ലാവരുടെയും കൂടെ കൂടി അഭിനയിക്കുകയും ഭയങ്കര നല്ലൊരു ഷൂട്ടിങ് എക്സ്പീരിയൻസ് ആയിരുന്നു തങ്കം. എൻ്റെ ക്യാരക്ടറും എന്താ പറയുക, സ്ക്രീൻ ടൈമിൽ ഭയങ്കര അധികം ഇല്ലെങ്കിലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറേ സീൻസിലും മൊമെന്റ്സിലും വരുന്ന ക്യാരക്ടറാണ്. ഷാനു ഒറ്റ തവണയെ സെറ്റിൽ വന്നിട്ടുള്ളൂ. അപ്പൊ ഷാനുവിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. ഞങ്ങൾ ഇന്ന് ഷാനുവിനെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ വന്നു. അതെ, കോയമ്പത്തൂർ ഉണ്ടായിരുന്നു ഷാനു ഒരു ദിവസം ഉണ്ടായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്യുന്ന അവിടെ നിന്ന് ലൊക്കേഷൻ പോലും ഞാൻ പോകാം. ശ്യാം ചേട്ടാ, അപ്പോ നമ്മുടെ കോണ്ടന്റ് വെച്ചിട്ട് ഗോൾഡ് എന്നാണ് പടത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേര്. അത് വേറൊരു പടത്തിന് പോയതുകൊണ്ടാണോ തങ്കം എന്ന് ഒരു പേരിലേക്ക് എത്തിയത്? എങ്ങനെയാണ് അതിന്റെ വലിയ രഹസ്യം? തങ്കം ഗോൾഡ് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. തങ്കം പ്യുവർ ഗോൾഡ് ആണ്, ചെമ്പ് ചേരാത്ത, അതാണ് വ്യത്യാസം. ഗോൾഡ് പോലെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകാനുണ്ടോ തങ്കത്തിന്? വാഗ്ദാനം ഇപ്പൊ ഭയങ്കര ട്വിസ്റ്റ് ഒക്കെ ഉള്ളൊരു പടമാണ് എന്നൊക്കെ ഒരു സംഭവം പറയുന്നത് കേട്ടോ. അങ്ങനെ ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റ് ഒന്നുമില്ല, ഡ്രാമയാണ്. പക്ഷെ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിരിക്കും. ജോണർ ക്രൈം ഡ്രാമയാണ്, പക്ഷെ ഡ്രാമയ്ക്കാണ് അതിനകത്ത് മുൻതൂക്കമുള്ളത്. നല്ല ഡ്രാമയുള്ള, നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള, നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. എല്ലാവർക്കും പൈസ വർത്തായിരിക്കും.